Hello friends, ellavarkkum ende pudhiya video like swagatham. Ee video il ini njan nirodu parayan povunnathu nammude semi automatic washing machine athava normal washing machine namukkariyam nammal ippo wash cheyan dress okke ittale chela samayathu namukku thire adrammil vellam nikkilla athava vellam ingane poikondirikkum adin endanu kaaranam allengil adin endanu nammal pariharam ennanu njan ee video il ningalkku paranju therunnathu namukkariyam eppol nammal shraddhikkanathu pratheech shirt okke nammal wash cheyan idanu nichengile adil coins okke undu ennengile athu നമ്മൾ ആദ്യം മാറ്റി വെക്കണം. അതുപോലെ തന്നെ സാരിയിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പിന്നുണ്ടാവില്ലേ, അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇടാൻ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ വരാനുള്ള കാരണം, നമ്മൾ ഈ ഡ്രെയിൻ്റെ അവിടെ ഒരു സ്പ്രിംഗ് ആണ്, ഒരു റബ്ബർ ബുഷിൽ ഒരു സ്പ്രിംഗ് ആണ് ഇരിക്കുക. അപ്പോൾ ഇത് ടൈറ്റായിട്ട് നിന്നാൽ മാത്രമേ നമ്മളെ വെള്ളം ഇങ്ങനെ പോവാതിരിക്കുള്ളൂ, ടെമ്പറായിട്ട് നിൽക്കുകയുള്ളൂ. അതല്ലാതെ അതിനിടയിൽ ഇതേപോലത്തെ സൂചിയോ അല്ലെങ്കിൽ വല്ല കോയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം റബ്ബർ ഇങ്ങനെ കറക്റ്റ് നിൽക്കാതെ വന്നിട്ടാണ് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്ന് നോക്കാം. നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്കറിയാം ഒരു അഞ്ചോ അല്ലെങ്കിൽ ആറോ സ്ക്രൂ ഉണ്ടായിരിക്കും. അത് സ്റ്റാർ സ്ക്രൂ ആയിരിക്കും അധികം വരുന്നത്. ആദ്യം നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ അഴിച്ചു മാറ്റുക. ബാക്കിലെ സ്ക്രൂ ഒക്കെ അഴിച്ചതിന് ശേഷം ഈ കവർ നമുക്ക് മെല്ലെ അഴിച്ചു മാറ്റാം. എന്നിട്ട് സൈഡിൽ വെച്ചിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മെല്ലെ അഴിച്ചു മാറ്റിയതിന് ശേഷം, നിങ്ങൾ ഈ ഡ്രെയിനിൻ്റെ ലോക്ക് ഉണ്ടല്ലോ അത് മെല്ലെ അഴിച്ചു മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ആ ക്യാപ്പ് മെല്ലെ ഊരിയെടുക്കുക. അതിനുള്ളിലൊരു സ്പ്രിംഗ് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ നല്ല ടെമ്പറായിട്ട് അതിങ്ങനെ തെറിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ നിങ്ങൾ ബാലൻസ് ചെയ്തിട്ട് ഊരിയെടുക്കുക. അതിന് ഊരിയെടുത്താൽ നമുക്കതിൻ്റെ സ്പ്രിംഗ് കൊടുക്കാൻ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ആ കോയിൻസ് കിടക്കുന്നില്ലേ, ആ കോയിൻസ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ തന്നെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നൂലിൻ്റെ കഷ്ണം അങ്ങനെ എന്തൊക്കെയല്ലേ കിടക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ആ വാഷർ കറക്റ്റ് ഫിറ്റാവാത്തത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, ആദ്യം കൈക്കൊണ്ടെത്തുന്നതിൽ കൈക്കൊണ്ടെടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് പ്ലെയറോ അല്ലെങ്കിൽ നോസ് പ്ലെയറോ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അതിനുള്ളിൽ എന്ത് കച്ചറാണോ ഉള്ളത് അത് നമ്മൾ പുറത്ത് കളയുക. ഇതിൽ നിന്നിപ്പോൾ കോയിൻസ് ആണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. ആ വാഷർ അതിൽ കറക്റ്റ് ഇരിക്കണം കേട്ടോ, നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ നോബിൽ നിന്ന് വരുന്ന അതിനെ കണക്റ്റ് ചെയ്ത് കൊടുക്കുക. അത് ചിലത് ഇങ്ങനെയാണ് വരുന്നത്, ചിലത് വരുന്നത് ഒരു ലോക്കായിരിക്കും, ഒരു സി ഷേപ്പിലുള്ള ലോക്കായിരിക്കും. അതെങ്ങനെയാണോ നിങ്ങൾ മെഷീനുള്ളത് അതുപോലെ നിങ്ങൾ ഫിറ്റ് ചെയ്യുക. ഡ്രെയിൻ പൈപ്പ് ഊരിയിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ്റെ ബാക്ക് കവർ ഇടുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളമൊഴിച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ തന്നെ കറക്റ്റാവും. അതിനുശേഷം സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.